കഴിഞ്ഞ മഹാപ്രളയത്തിൽ ഇരിക്കുന്ന കൂര മുഴുവനായി ഒലിച്ചുപോയവർക്ക് പോലും കൊടുക്കാനാവുന്ന പരമാവധി നഷ്ടപരിഹാരം 4 ലക്ഷം രൂപയായാണ് സർക്കാർ നിജപ്പെടുത്തിയത്. അതുപോലും ഇപ്പോഴും കിട്ടാതെ ആയിരങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ ദിവസങ്ങൾ തള്ളി നീക്കുന്ന സ്ഥിതിയുമുണ്ട്. മരടിലെ ഫ്ളാറ്റ് ഉടമകൾക്ക് 25 ലക്ഷം രൂപ നൽകണമെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പ്. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ ജോൺ ബ്രിട്ടാസിന്റെ പൊയ്മുഖം വലിച്ചു കീറുകയാണ് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ. തേർച്ച ചെയ്യുന്ന ആൾ, ഒപ്പിട്ട് പൂർത്തീകരിച്ചയാൾ, വിലയാധാരം, തീയതി, വസ്തുസ്ഥിതി ചെയ്യുന്ന സ്ഥലം തുടങ്ങിയവയെല്ലാം പ്രതിപാദിക്കുന്ന രേഖകൾ സഹിതമാണ് ഇദ്ദേഹത്തിന്റെ കുറിപ്പ്. മരട് സബ് രജിസ്ട്രാർ ഓഫീസിൽ 2007 മെയ് 21 25 98 2007 നമ്പറായി രജിസ്റ്റർ ചെയ്ത വിലയാധാര പ്രകാരം ഹോളി ഫെയ്ത്ത് ബിൽഡേഴ്സിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് വാങ്ങിയ ഫ്ളാറ്റിന് 3 ലക്ഷം രൂപയാണ് വിലയെന്ന് സൂചിപ്പിച്ചാണ് ശങ്കുട്ടി ദാസ് തന്റെ കുറിപ്പ് തുടങ്ങുന്നത്. എന്നാൽ സെപ്റ്റംബർ 20 ജോൺ ബ്രിട്ടാസ് സ്വന്തം വെരിഫൈഡ് ഫേസ്ബുക്ക് പേജിൽ എഴുതിയ പോസ്റ്റിൽ പറയുന്നത് 1400 ചതുർശ്ര അടി കാർപ്പറ്റ് ഏരിയയും 2 ചെറിയ ബെഡ്റൂമും ഒരു സ്റ്റഡിയുമില്ല തെറ്റില്ലാത്ത ഒരു ഫ്ളാറ്റ് 22 ലക്ഷം രൂപ കൊടുത്ത് താൻ വാങ്ങി എന്നാണ്. 22 ലക്ഷം രൂപ കൊടുത്ത് ഫ്ളാറ്റ് വാങ്ങിയിട്ട് രജിസ്ട്രേഷൻ ഫീയും നികുതിയും വെട്ടിക്കാൻ ആധാരത്തിൽ വില 3 ലക്ഷം മാത്രമായി കാണിക്കുമ്പോൾ ആ ഇടപാടിലെ ശിഷ്ടം 19 ലക്ഷവും ബ്ലാക്ക് മണി ആവണം. അക്കാര്യത്തിൽ ജോൺ ബ്രിട്ടാസിനും ഹോളി ഫെയ്ത്ത് ബിൽഡേഴ്സിനുമെതിരെ അന്വേഷണ ഏജൻസികൾക്ക് നടപടിയെടുക്കാവുന്നതും ആണെന്ന് ശങ്കുട്ടി ദാസ് തന്റെ കുറിപ്പിൽ പറയുന്നു. പക്ഷേ അതല്ല പ്രശ്നം. സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധി പ്രകാരം കുടിയൊഴിപ്പിക്കുന്ന മരടിലെ മുഴുവൻ ഫ്ളാറ്റ് ഉടമകൾക്കും 4 ആഴ്ചയ്ക്കുള്ളിൽ 25 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് അടിയന്തര നഷ്ടപരിഹാരത്തിന് അവകാശമുണ്ട്. യഥാർത്ഥത്തിൽ 22 ലക്ഷം മാത്രം കൊടുത്തും നികുതി വെട്ടിക്കാൻ ആധാരത്തിൽ 3 ലക്ഷം എന്ന് കള്ളം കാണിച്ചും ഫ്ളാറ്റ് സ്വന്തമാക്കിയ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർക്കും 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം കിട്ടുമെന്നും ഇദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു. ബ്രിട്ടാസിന്റെ അത്ര പോലും പൈസ മുടക്കാതെ 12-15 ലക്ഷം രൂപയ്ക്ക് 1 BHK സ്റ്റുഡിയോ ഫ്ളാറ്റ് എടുത്തവർക്കും 25 ലക്ഷം രൂപ തന്നെ നഷ്ടപരിഹാരം കിട്ടുമെങ്കിൽ അത് നല്ല ലാഭമുള്ള ഏർപ്പാടാണല്ലോ എന്നും ശങ്കുട്ടി ദാസ് പരിഹസിക്കുന്നു. പുതിയ പ്രളയങ്ങളെ വിളിച്ചു വരുത്തുന്ന പരിസ്ഥിതി വിരുദ്ധവും നിയമവിരോധവുമായ ആഡംബര ഫ്ളാറ്റുകൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയവർക്ക് പോലും 25 ലക്ഷം രൂപ അടിയന്തര നഷ്ടപരിഹാരം 4 ആഴ്ചയ്ക്കുള്ളിൽ കൊടുത്ത് ബോധ്യപ്പെടുത്താൻ നിഷ്കർഷിക്കുന്ന കോടതി വിധിയിൽ എവിടെയാണ് നീതിയെന്ന് ചോദിച്ചാണ് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് തന്റെ അതിപ്രധാനമായ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. സാധാരണക്കാർ കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണ് ശങ്കുട്ടി ദാസ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിച്ചത്. നിരവധി പേരാണ് ശങ്കുട്ടി ദാസിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കിട്ടത്. നിരവധി ലൈക്കുകളും കമന്റുകളും ഈ പോസ്റ്റിന് താഴെയുണ്ട്. 22 ലക്ഷമാണ് ഫ്ളാറ്റിന്റെ വിലയെന്ന് ബ്രിട്ടാസ് പറഞ്ഞത് വിശ്വസിച്ചോ എന്നാണ് ഒരു കമന്റുള്ള ചോദ്യം. മണിമാളികൾ ഇരിക്കുന്ന ശുംഭന്മാർ, നീതിവേടത്തെ പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത അവസ്ഥ, എത്ര പരിതാപകരമാണ് എന്നും പറഞ്ഞ് കമന്റുകളിലൂടെ നെടുവീർപ്പെടുന്നവരും ധാരാളമുണ്ട്. കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ സത്യം പുറത്തുവരുമെന്നും ആരെങ്കിലും കേസുമായി രംഗത്തിറങ്ങണമെന്നും ഒരു കമന്റിൽ പറയുന്നു. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം സമൂഹത്തിൽ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന ഫ്ളാറ്റ് ഉടമകൾക്ക് സർക്കാർ ഉടനെ കൊടുക്കണമെന്ന് വിധിച്ച സുപ്രീം കോടതി ഞെട്ടിച്ചു കളഞ്ഞെന്നാണ് ഒരാളുടെ കമന്റിലെ പ്രതികരണം. ബ്രിട്ടാസ് അടക്കമുള്ള മാധ്യമപ്രവർത്തകരെ പേടിച്ചിട്ടാണോ ഇക്കാര്യം കേസാക്കാത്തതെന്നും ചിലർ ചോദിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.